സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. പെസഹ കുഞ്ഞാടിനെ തീയിൽ ചുടണമെന്നാണ് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്. അത് വേവിക്കാനോ പച്ചയ്ക്ക് കഴിക്കാനോ അനുവാദമുണ്ടായിരുന്നില്ല. വേവിക്കുന്ന ഭക്ഷണങ്ങൾ വേകാൻ സമയമെടുക്കും, ചൂടാറാനും സമയമെടുക്കും. വേവിക്കാത്തവയ്ക്ക് മരവിച്ച് തണുപ്പുമാണ്. ചുടുകയെന്നത് ചൂടിൻ്റെ ചെറിയ ഒരു ഇടവേള പാലിക്കുന്നു. പെസഹ തിടുക്കത്തിൽ കഴിക്കേണ്ട ഒരു ഭക്ഷണമാണ്. ചൂടിൻ്റെ ആ നേർത്ത ഇടവേളയിൽ ആ ഭക്ഷണത്തെ ആറാതെ ആവഹിക്കാനാകണം. ചൂട് ആറിപ്പോകാൻ നിമിഷാർദ്ധങ്ങൾ മതി. മനുഷ്യന്റെ സ്നേഹവും അഭിനിവേശങ്ങളും മറ്റും അങ്ങനെ തന്നെയാണ്. നമുക്ക് പോയി അവനോടൊപ്പം മരിക്കാമെന്ന് പറഞ്ഞ ശിഷ്യർ ഓടി ഒളിച്ചു. യോഹന്നാൻ 11. ഞാൻ നിനക്കായി മരിക്കുമെന്ന് വീമ്പ് പറഞ്ഞ പത്രോസ് ചൂടാറിപ്പോയിട്ട് ഒടുക്കം തീകാഞ്ഞിരിക്കുകയാണ്. അവന്റെ ഹൃദയത്തിന്റെ മഞ്ഞുറവുകളെ ഒരുക്കാനാകാത്ത ഒരു നെരിപ്പോടിനരികെ. എന്നിട്ടും നാഥന്റെ ഒരു നോട്ടം അവന്റെ ഉള്ളിൽ ഒരു നെരിപ്പോടി ഇരിക്കുന്നുണ്ട്. നാഥൻ കുരിശിൽ മരിക്കുമ്പോളം ആ പെസഹാഭോജനം പൂർത്തിയായിരുന്നില്ല. പെസഹ കുഞ്ഞാട് ബലിയായി തീർന്നിട്ടില്ല. അതിനാൽ നാം കരുതി വെച്ച ഭക്ഷണങ്ങളൊക്കെയും നാം ശീലിച്ച ഭോജ്യങ്ങളൊക്കെയും തണുത്തുറഞ്ഞു പോകരുത്. ചൂടുള്ളവ വരാനിരിക്കുന്നതേയുള്ളൂ, ശരിക്കും ചൂടുള്ളവ. മത്തായി 24:12 ആസന്നമായ ക്ലേശങ്ങളെ നോക്കി നാഥൻ പറയുന്നു, നിങ്ങളുടെ സ്നേഹം തണുത്തുറഞ്ഞു പോകുമെന്ന്. സ്നേഹം അഗാപേ. ഇന്നലെ നാം പരാമർശിച്ച യൂദാ 12 ചേർത്ത് വായിച്ചാൽ നിങ്ങളുടെ സ്നേഹവിരുന്നുകൾ അഗാപേ തണുത്തുറഞ്ഞു പോകും എന്നൊരു ഭാഷ്യം കൂടി നമുക്കിതിന് ചമയ്ക്കാം. നാഥന്റെ ശിഷ്യരുടെ ഹൃദയങ്ങളിൽ നാഥന്റെ അന്ത്യാത്താഴത്തിന്റെ ചൂടാറിപ്പോയി. പീഡാനുഭവങ്ങളുടെ ആ കഠിന രാവിൽ ഇന്ന് ദുഃഖവെള്ളി. ദുഃഖമൊട്ടും തന്നെ ഇല്ലാത്തൊരു വെള്ളിയാണിതെന്ന് പറയേണ്ടിയിരിക്കുന്നു. പക്ഷേ ഗുഡ് ഫ്രൈഡേ എന്ന് ഇംഗ്ലീഷിൽ നാം ഇതിനെ പറയും. ജർമ്മനിൽ നിന്ന് വന്ന ഗുട്ടേ ഫ്രൈറ്റാഗ് നല്ല വെള്ളി അഥവാ ഗോട്ടസ് ഫ്രൈറ്റാഗ് ദൈവവെള്ളി എന്നിങ്ങനെയൊക്കെ അർത്ഥം ഇതിന് കൽപ്പിക്കാം. ദൈവത്തിന്റെ നല്ല വെള്ളിയാഴ്ച. 30 നാണയങ്ങളുടെ വെള്ളി കിലുക്കം കൊണ്ട് നാഥൻ അനേകർക്ക് മോചനദ്രവ്യം ലൂത്രോണായി തീർന്ന ദിനം. കുത്തേറ്റ് പിടയുന്ന അടിമയുടെ വിലയാണ് ആ പണമെന്ന് നാം കണ്ടിരുന്നല്ലോ ഇന്നലെ. ശുശ്രൂഷിക്കപ്പെടാനല്ല, ശുശ്രൂഷിക്കാനും അനേകർക്ക് മോചനദ്രവ്യമാകാനും മനുഷ്യപുത്രൻ വന്നു. മത്തായി 20:28 അനേകം അടിമകൾക്ക് വേണ്ടി ഒരുവൻ അടിമയുടെ വിലയ്ക്ക് നൽകപ്പെട്ടു. അനേകം പേർ പോളോസ്. എത്രയധികമാണോ അത്രയധികമെന്നാണ് ആ വാക്കിൻ്റെ ഒരു അർത്ഥം. സകലരും എന്നാണ് അതിൻ്റെ വിവക്ഷ. അവന്റെ രക്തത്തിന്റെ ഉടമ്പടി പോലും ഇപ്രകാരം സകലർക്കുമായി ചൊരിയപ്പെട്ടതാണ് ആ അത്താഴമേശയിൽ. മത്തായി 26:28. ഇന്ന് നാം കുരിശിന്റെ വഴികളെ ധ്യാനിക്കുമ്പോൾ നാം കണ്ടെത്താൻ പോകുന്നൊരു വാക്കാണ് ടെലോസ്, പരിപൂർണത, നിയോഗം, ഉദ്ദേശം, അന്ത്യം എന്നൊക്കെ അർത്ഥം വരുന്ന ഗഹനമായൊരു പദം. അവൻ നമ്മെ അവസാനം ടെലോസ് വരെ സ്നേഹിച്ചു. യോഹന്നാൻ 13:1. അതാണ് കുരിശിന്റെ ഏറ്റവും ഗഹനമായ വിവരണം. ഇന്നലെ ഈറ്റുനോവുകളെ പുത്തൻ പിറവിയായി മാറ്റുന്ന ദൈവത്തിന്റെ വീണ്ടെടുപ്പുകളെ നാം ശ്രദ്ധിക്കുകയായിരുന്നല്ലോ, സ്തുതിക്കുകയായിരുന്നല്ലോ. സങ്കീർത്തനം 116. ക്രിസ്തുവിനെ പ്രതിയുള്ള, ദൈവരാജ്യത്തെ പ്രതിയുള്ള, നീതിയെ പ്രതിയുള്ള നമ്മുടെ ഈറ്റുനോവുകളെയാണ് മത്തായി 24 കുറിക്കുന്നത്. അനേകം പേർ പോളോസ് നേരിടുന്ന കഠിനമായ വിശ്വാസ പരീക്ഷണങ്ങളുടെ പ്രവചനം. ഇന്നലെ നാം പരിചയപ്പെട്ട കയ്യേൽപ്പിക്കുക, ഒറ്റിക്കൊടുക്കപ്പെടുക എന്നർത്ഥം വരുന്ന പാരാതിദോമി എന്ന വാക്ക് ഇവിടെയും നാം കാണുന്നുണ്ട്. മത്തായി 24:9. പക്ഷേ ഇവിടെ നാഥനല്ല ഒറ്റിക്കൊടുക്കപ്പെടുന്നത്, നമ്മളാണ്. നമ്മളാണ് മരണത്തിലേക്ക് തള്ളി വീഴ്ത്തപ്പെടുന്നതും. അതായത് നമ്മൾ നാഥന്റെ കുരിശിന്റെ വഴിയിൽ പങ്കുചേരുന്നു എന്നർത്ഥം. അനേകർക്കായി ഏകനായി തീർന്ന നാഥൻ, ഏകജാതൻ. വിദ്വേഷം പെരുകുന്ന, പരസ്പര വിശ്വാസം തകരുന്ന മാനുഷിക പരിസരങ്ങളുടെ കനമാണ് ഈ പ്രവചനത്തിൽ. നേരത്തെ കണ്ടതുപോലെ സ്നേഹം ഉറഞ്ഞു പോവുകയാണ്. വ്യാജപ്രവാചകർ കപടസത്യങ്ങളുമായി നുഴഞ്ഞു കയറുന്നു. ആദിമസഭയിൽ ക്രൂശിതനെ നിഷേധിക്കുന്ന സിദ്ധാന്തങ്ങളെയാണ് വ്യാജപ്രവാചകർ എന്നുകൊണ്ട് ഉദ്ദേശിച്ചിരുന്നത്. കുരിശെന്ന സ്നേഹമില്ലാതെ, ബലിയില്ലാതെ മോക്ഷം സാധ്യമാകുമെന്ന് പഠിപ്പിച്ചവർ. ഇന്നലെ യൂദാശ്ലീഹായും തന്റെ ലേഖനത്തിൽ പറഞ്ഞിരുന്നു അത്താഴവിരുന്നിൽ നുഴഞ്ഞു കയറുന്ന വ്യാജപ്രബോധകരെക്കുറിച്ച്. അവർക്കെല്ലാം ഒറ്റുകാരനായ യൂദായുടെ ഛായയായിരിക്കുമെന്ന് തോന്നുന്നു. ഇന്നിതാ നാഥൻ നമ്മോട് പറയുകയാണ്, ഈ ക്ലേശങ്ങളൊക്കെ ഇത്ര ഗഹനമായി സംഭവിക്കുമ്പോഴും പേടിക്കേണ്ട, ഇനിയും അന്ത്യമായിട്ടില്ല. മത്തായി 24:6 അന്ത്യം, തെലോസ്. ദൈവരാജ്യത്തിന്റെ സുവിശേഷം പ്രഘോഷിക്കപ്പെടുന്നതുവരെ അന്ത്യമായിട്ടില്ല, ടെലോസ്. മത്തായി 24:14 അവസാനം ടെലോസ് വരെ പിടിച്ചു നിൽക്കുന്നവൻ രക്ഷപ്രാപിക്കും. മത്തായി 24:13 വെറുതെ സഹിക്കുന്നതുകൊണ്ട്, സഫറിംഗ് ക്വാ സഫറിംഗ്, അതിനൊരു രക്ഷാകരമാനമൊന്നുമില്ല. സഹനദാസിന്റെ ഗീതങ്ങളിൽ നാം അത് കണ്ടുകഴിഞ്ഞു. ദൈവം തന്റെ കൂടെയുണ്ട് എന്നതാണ് അവന്റെ സഹനങ്ങളെ രക്ഷാകരമാക്കുന്നത്. ക്ലേശങ്ങളല്ല, ക്ലേശങ്ങളിൽ പോലും പതറാത്ത വിശ്വസ്തതയാണ് രക്ഷാകരമായി മാറുന്നത്. കുരിശെന്നത് അതിനാൽ തന്നെ ക്ലേശത്തിന്റെ ചിഹ്നമല്ല, വിശ്വസ്തതയുടെ പരമമായ ചിഹ്നമാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ കുരിശിനെ പരമ്പരാഗതമായി ഇങ്ങനെ വാഴ്ത്തുന്നത്, ആവേ ക്രൂക്സ് സ്പെസ് ഉണീക്ക, ഏകപ്രത്യാശയായ കുരിശയെ നിന്നെ നമിച്ചിടുന്നുവെന്ന്.
വിശ്വസ്തയുടെ പാരമ്യമാണ് ക്രൂശിതൻ. ഒരേ സമയം ദൈവിക വിശ്വസ്തയുടെയും ദൈവത്തെ അനുസരിക്കുന്ന മനുഷ്യന്റെ വിശ്വസ്തയുടെയും. നമ്മുടെ ബലഹീനതകളിൽ ദൈവത്തിന്റെ ശക്തിയെ ഇത് പൂർത്തിയാക്കുന്നു. തെലോസ് 2 കൊരിന്ത്യർ 12:9. നിനക്ക് എന്റെ കൃപ മതി. ഏകപ്രത്യാശയുടെ വിളംബരം തന്നെയാണത്. അതുകൊണ്ട് തന്നെയാണല്ലോ ക്രിസ്തുവിന്റെ അന്ത്യമൊഴി പോലും ഈ പരിപൂർണത ടെലോസിനെ സംബന്ധിച്ചതായിരുന്നു. യോഹന്നാൻ  19:30, തെത്തലസ്തായി, എല്ലാം പൂർത്തിയായി എന്നവൻ പറയുമ്പോൾ ടെലോസ് എന്ന വാക്കിന്റെ പ്രയോഗം തന്നെയാണിത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈറ്റുനോവുകൾ നമ്മെ ക്രൂശിതനെ പോലെയാക്കുന്നു. ക്രൂശിതനാകട്ടെ നമ്മെ പോലെയാകുന്നു നാം കുരിശേറാതിരിക്കാൻ. 2022 ദുഃഖവെള്ളിയാഴ്ച പ്രഭാഷണത്തിൽ പേപ്പൽ ധ്യാന ഗുരുവായ കപ്പുച്ചൻ കർദിനാൾ കന്തലമെസ് പറഞ്ഞത് ഈ സന്ദർഭത്തിൽ ഓർമ്മിപ്പിക്കട്ടെ. ക്രിസ്തുവിനെ അള്ളിപ്പിടിക്കാനുള്ള ക്ലിങ് ടു ഹിം ക്ഷണമാണ് ഉയർപ്പ് എന്നത്. ക്രിസ്തീയ സഹനത്തിന്റെയും ജീവിതത്തിന്റെയും ഉയർപ്പിന്റെയും സാരാംശം അതാണ്. മാറ്റമില്ലാത്ത അവിടുത്തെ സ്നേഹത്തിൽ നാം അള്ളിപ്പിടിച്ചു കിടക്കണം. കാരണം നമ്മൾ മാറിമറിഞ്ഞു പോകുന്നവരാണ്. ആദ്യമേ പറഞ്ഞതുപോലെ പെട്ടെന്ന് ചൂടേറുകയും ചൂടാറുകയും ചെയ്യുന്നവർ. നീ യഹൂദരുടെ രാജാവാണോ എന്ന പീലാത്തോസിന്റെ ചോദ്യത്തെ ആധാരമാക്കിയാണ് കർദിനാൾ ഈ പ്രഭാഷണം ആരംഭിച്ചത്. യോഹന്നാൻ 18:33. നാഥൻ അതിനുത്തരമായി പറയുന്നത് ഇങ്ങനെയാണ്, ഇത് നീ പറയുന്നതോ അതോ മറ്റുള്ളവർ നിന്നോട് പറഞ്ഞതോ? ഈയൊരു ചോദ്യം ഇതിനു മുൻപും അന്ത്യാത്താഴവേളയിൽ നാം കേട്ടിട്ടുണ്ട്. അവിടേക്ക് നമുക്കൊന്ന് പോയി വരാം. നിങ്ങളിൽ ഒരാൾ എന്നെ ഒറ്റിക്കൊടുക്കുമെന്ന് നാഥൻ പറയുമ്പോൾ എല്ലാവരും ദുഃഖിതനായി ചോദിക്കുന്നുണ്ട്, നാഥ അത് ഞാനാണോ എന്ന്. ആത്മപരിശോധനകളുടെ ഏകവചനത്തിൽ. എന്നാൽ യൂദാസ് മാത്രം ചോദിച്ചു, അല്ല, പറഞ്ഞു, അത് ഞാനല്ലോ ആശാനേ എന്ന്. പീലാത്തോസും യൂദാസും സത്യത്തിൽ നിന്ന് വഴുതി മാറുകയാണ്. അതുകൊണ്ട് തന്നെയാണ് നാഥൻ വിടാതെ അവരോട് ചോദിക്കുന്നത്, ഇത് നീ പറയുന്നതോ അല്ല നീ തന്നെ പറയുന്നല്ലോ എന്നൊക്കെ. പീലാത്തോസ് നാഥനോട് പറയുകയാണ്, നിന്റെ മതമേലധികാരികൾ തന്നെയാണ് നിന്നെ എന്റെ കയ്യിൽ ഏൽപ്പിച്ചത് എന്ന്. യോഹന്നാൻ 18:35. വീണ്ടും അതേ വാക്ക് നമ്മെ വേട്ടയാടുകയാണ്, പാരാദിദോമി, കയ്യേൽപ്പിക്കുക. ഇന്നും നമ്മുടെ കയ്യിലെ ക്രിസ്തുവിനെ നാം ഇങ്ങനെ തട്ടിക്കളിക്കാറുണ്ട്, ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കാൻ മടിച്ചുകൊണ്ട്. പാസിംഗ് ദ ബക്ക്, കുറ്റങ്ങൾ ആരുടെയോ തലയിൽ കെട്ടിവെച്ചുകൊണ്ട്. പാസിംഗ് ദ ക്രക്സ്, കുരിശ്, ക്രൂക്സ് എന്ന സാങ്കത്യം സാരാംശം ക്രക്സിലേക്കെടുക്കാതെ അതിനെ തള്ളിക്കളയുന്നവർ, കുരിശിനെ കയ്യേൽക്കാൻ മടിക്കുന്നവർ, എന്നാൽ മറ്റുള്ളവരുടെ ജീവിതത്തിൽ കുരിശിനെ അടിച്ചേൽപ്പിക്കാൻ ഒരു പ്രയാസവുമില്ലാത്തവർ. നമ്മുടെ കയ്യിൽ ചോര പുരളാൻ നമുക്ക് ഇഷ്ടമല്ല. ക്രൂശിതന്റെ ചോര, കുരിശില്ലാത്ത വ്യർത്ഥമായ ഒരു സ്വർഗത്തിലേക്ക് നാം മിഴിനീട്ടുന്നു, കൈനീട്ടുന്നു. ഇന്നലെ പല അച്ഛന്മാരും സ്റ്റാറ്റസ് ഇട്ട് കണ്ടു, മാപ്പ് എന്നൊരു നെടുങ്കൻ കുറിപ്പ്. പൗരോഹിത്യം അധികാരമായി മാറ്റിയതിന്, ദിവ്യബലിയിൽ ക്രമക്കേട് കാണിച്ചതിന്, ധാർഷ്ട്യം കാണിച്ചതിന്, ശകാരിച്ചതിന് എന്നൊക്കെ അങ്ങനെ ഒരു പിടി കാരണങ്ങൾ. പെട്ടെന്ന് ചൂടാറിപ്പോകുന്ന ഒരു പ്രത്യേക ഐറ്റമായിട്ടാണ് എനിക്കിത് തോന്നിയത്. ഒരു സീസണൽ സ്പെഷ്യൽ, പെസഹാ തിരുനാളിന്റെ മാപ്പ് സ്പെഷ്യൽ. തിരിച്ചറിവുകൾ നല്ലതാണ്. പുരോഹിതരും മതപ്രമാണികളുമാണ് നാഥനെ അന്ന് കുരിശിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തത്. ഇന്നലെ ആകട്ടെ പരിശുദ്ധ കുർബാനയുടെയും പൗരോഹിത്യത്തിന്റെയും തിരുനാൾ കൂടിയായിരുന്നു. ഒരർത്ഥത്തിൽ ചിന്തിച്ചാൽ ബലിയുടെയും ബലിയർപ്പകരുടെയും തിരുനാൾ. എന്നാൽ തീർന്നില്ല, ശുശ്രൂഷകളുടെ ആഴം വെളിവാക്കുന്ന രണ്ട് മഹാരഹസ്യങ്ങൾ. അതുകൊണ്ട് തന്നെ ബലിവേദികയിൽ തിരുസഭാഗാത്രത്തിൽ പൗരോഹിത്യം ഒരു ശുശ്രൂഷയെക്കാളേറെ ധാർഷ്ട്യമായി മാറുന്ന സന്ദർഭങ്ങൾ വിരളമല്ല സഭയുടെ ചരിത്രത്തിൽ. പക്ഷേ ഇതൊക്കെ പറഞ്ഞുകൊണ്ട് സഭാമേലധികാരികളെ വിമർശിച്ചുകൊണ്ട് ദൈവജനത്തിന് പുറന്തിരിഞ്ഞു നിൽക്കാനും അവകാശമില്ല. കർദിനാൾ കന്തലമെസ ഈ ഒരു ആശയത്തെ തന്റെ പ്രഭാഷണത്തിൽ പരിഗണിച്ചിട്ടുണ്ട്. യോഹന്നാൻ 18:35 എന്ന വാക്യത്തെ ആധാരമാക്കി J.R.R. Tolkien എന്ന എഴുത്തുകാരൻ തന്റെ മകൻ എഴുതിയ ഒരു സന്ദേശത്തിൽ നിന്നാണ് കർദിനാൾ കുറിക്കുന്നത്. നമ്മുടെ സ്നേഹം ഉറഞ്ഞു പോയേക്കാം, ഇച്ഛാശക്തി ദ്രവിച്ചു പോയേക്കാം സഭാധികാരികളുടെ വീഴ്ചകൾ കാണുമ്പോൾ. പക്ഷേ അതിന്റെ പേരിൽ ആരും പിന്നിലേക്ക് മാറുന്നത് ശരിയാകില്ല. മിനിമം ചരിത്രബോധമുള്ളവർ അതൊട്ടും ചെയ്യുകയുമില്ല. അല്ലാത്ത പക്ഷം സ്വന്തം തെറ്റുകളെ മറച്ചുവെക്കാൻ ഒരു ബലിയാടിനെ, സ്കേപ്പ് കോട്ട് തേടുന്ന ഒരു സാധാരണ പ്രതിഭാസമായി അത് ചുരുങ്ങിപ്പോകും. വചനം മാംസമായവൻ, അത് സത്യം മാംസമായവൻ തന്നെയാണ്, ട്രൂത്ത് മേഡ് ഫ്ലഷ്. ക്രൂശിതനിൽ ആ സത്യത്തെയാണ് അതിന്റെ സർവ തീവ്രഭാവങ്ങളിൽ നാം അഭിമുഖീകരിക്കേണ്ടത്. അപ്പോൾ ആ ബലിയാട് നമ്മോട് ചോദിക്കുകയാണ്, ഇത് നീ പറയുന്നതോ അതോ മറ്റുള്ളവർ പറഞ്ഞു തന്നതോ?